ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ കമ്പനി ഉടമ പ്രതാപന്റെ ക്രിപ്റ്റോ ഇടപാടുകളുടെ നിർണായക വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചതായി പറയുന്നു. മുംബൈയിൽ നിന്നെത്തിയ എക്കണോമിക് ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെയാണ് ഇഡി ഈ തെളിവുകൾ ശേഖരിച്ചത്. ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ പ്രതാപനും കൂടെയുള്ള കള്ളന്മാരും 11 ക്രിപ്റ്റോ വാലറ്റുകളിലേക്കാണ് മാറ്റിയതെന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ പാസ്വേഡുകളോ മറ്റു വിവരങ്ങളോ നൽകാൻ പ്രതാപൻ തയ്യാറായില്ല. ഇപ്പോൾ മുംബൈയിൽ നിന്നെത്തിയ സംഘം അതെല്ലാം കണ്ടെത്തിയതായാണ് വിവരം. ഇതിനുശേഷം പ്രതാപനെ ഇഡി വിശദമായി ചോദ്യം ചെയ്തു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ തൻ്റെ കൂട്ടാളികളുടെ വിവരങ്ങൾ പ്രതാപൻ കൈമാറിയതായാണ് അറിയുന്നത്. ഇനി താമസിയാതെ ഭാര്യ ശ്രീനയും ലീഡർമാരും അകത്താവും എന്നാണ് അറിയുന്നത്. ഈ പ്രതാപൻ ഒളിവിൽ ആയിരുന്നപ്പോഴും ജാർഖണ്ഡിൽ 68 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ജാമ്യത്തിലായാലും ഒളിവിലായാലും പ്രതാപന്റെ പണി അദ്ദേഹം നിർത്തുകയില്ല. പണ്ട് ഗ്രീൻ കോ തട്ടിപ്പിൽ പിടിക്കപ്പെട്ട പ്രതാപൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഉണ്ടാക്കിയ പുതിയ തട്ടിപ്പ് പദ്ധതിയാണ് ഈ ഹൈറിച്ച് എന്നത്. പഴയ സ്കീം തന്നെ ഒന്ന് പൊടിതട്ടിയെടുത്ത് എന്ന് മാത്രം. പിന്നെയാണ് ഹൈറിച്ചിൽ വലിയ തട്ടിപ്പുകൾ പ്രതാപൻ കൊണ്ടുവന്നത്. ആളുകളുടെ പൈസ മേടിച്ച് അംഗങ്ങളാക്കുകയും ആ അംഗങ്ങൾ പുതിയ ആളുകളെ ചേർക്കുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ചെറിയ തുക നൽകിയുമായിരുന്നു തുടക്കം. അതായിരുന്നു പൂൾ ഇൻകം എന്ന് ഇവർ വിളിച്ചിരുന്നത്. പിന്നീട് സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം അങ്ങനെ പല ഗ്രേഡുകളും കമ്പനിയിലേക്ക് പ്രതാപൻ കൊണ്ടുവന്നു. പിന്നെ HR കോയിൻ ഇറങ്ങി. ഇല്ലാത്ത കോയിനായിരുന്നു അത്. അത് വിറ്റും കുറേ മണ്ടന്മാരുടെ പൈസ പ്രതാപൻ മേടിച്ചെടുത്തു. HR OTT ആണ് ഏറ്റവും വലിയ തട്ടിപ്പ് സ്കീം. അവിടെയാണ് പ്രതാപന് പിടിവീണത്. 5 ലക്ഷം രൂപ മേടിച്ച് 10 ഇരട്ടിയാക്കി കൊടുക്കുമെന്ന വാഗ്ദാനത്തിൽ ഒട്ടേറെ പേർ വീണിരുന്നു. കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും വരെ പറഞ്ഞ് പറ്റിക്കാൻ, വാചകമടിച്ച് വീഴ്ത്താൻ പ്രതാപന് കഴിവുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഹോമിയോ ഡോക്ടർ എന്ന മണ്ഡലമൊക്കെ അങ്ങനെയാണ് 5 കോടി രൂപ ഈ HRൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇന്നവരെ നടത്തിയ എല്ലാ ബിസിനസ്സും മണിച്ചെയിനായിരുന്നെങ്കിലും പുതിയതായി പ്രതാപൻ ഒരെണ്ണം തുടങ്ങിയാൽ ഇയാളുടെ സംസാരത്തിൽ മയങ്ങി ആളുകൾ കൂട്ടത്തോടെ അതിൽ വന്ന് ചേർന്നിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരിക്കൽ ജയിലിൽ പോയ ഒരാളെ വീണ്ടും നിക്ഷേപകർ വിശ്വസിച്ചത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ആരെയും വീഴ്ത്തുന്ന സംസാരം, ആരും വിശ്വസിക്കുന്ന വാഗ്ദാനങ്ങൾ. പ്രതാപൻ്റെ കമ്പനിയുടെ വളർച്ച ഈ വഴിയിലായിരുന്നു. തൃശ്ശൂരിന് സമീപം അരിമ്പൂർ എന്ന ഗ്രാമത്തിൽ തുടങ്ങി ഇന്ന് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള വലിയ തട്ടിപ്പ് ശൃംഖലയുടെ തലപ്പത്തെത്തിയ പ്രതാപൻ്റെ കഴിഞ്ഞ കാലത്തെ കഥകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ചെയിൻ കുറികളിലൂടെ, ചങ്ങലക്കുറികളിലൂടെ പ്രതാപൻ വളർന്നു വന്നു. പിന്നീട് തട്ടകം തൃശ്ശൂരിലേക്ക് മാറ്റി. സാധാരണക്കാരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ അവരെ വലയിൽ വീഴ്ത്തുന്ന തന്ത്രങ്ങളാണ് പ്രതാപൻ പയറ്റി നോക്കിയത്. 1995-2000 കാലഘട്ടത്തിൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മണി ചെയിൻ കമ്പനികൾ തഴച്ചു വളർന്നപ്പോൾ പ്രതാപനും അതിൻ്റെ ഭാഗമായി. ആരെയും വീഴ്ത്തുന്ന പ്രതാപൻ്റെ സംസാര ശൈലി പ്രതാപനെ തട്ടിപ്പിൻ്റെ രാജാവാക്കി മാറ്റി. പ്രതാപൻ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കയറിയ യാത്രക്കാരെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് വരെ ഓട്ടോയിൽ കൊണ്ടുപോകും. അതായിരുന്നു അയാളുടെ സംസാരത്തിൻ്റെ രീതി. പല മീറ്റിങ്ങുകളിലും ഇയാളുടെ ഭാര്യ അന്തവും കുന്തവും ഇല്ലാതെ പലതും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവർ എഞ്ചിനീയറിംഗ് ബിരുദധാരണയാണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അവരും പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ പറയുന്നത് ശരിക്കും എഴുത്തും വായനയും പോലും അറിയാത്ത ആളാണ് ഈ ശ്രീന പ്രതാപൻ എന്നാണ്. നമ്മുടെ ശ്രീന ദേവിക്ക് ഭയങ്കര എഡ്യൂക്കേറ്റഡ് എന്നാ പറഞ്ഞ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയറാണ് അവര്. പക്ഷെ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എന്നാ ഞാൻ അറിഞ്ഞ ഇന്നലെ ED ഓഫീസിൽ പോയപ്പോ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. എന്താ ചെയ്യണേ, നേരെ വായിക്കാൻ പോലും അറിയില്ലെന്നാ. ഇവരെങ്ങനെ എഞ്ചിനീയർ ആയത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ.